السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. ما بعد، أتوم بهمان الله سهودري سهودر المال പരിശുദ്ധ ഹജ്ജ് മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജിന് പോകാത്ത നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള ഏറ്റവും സുപ്രധാനമായ കർമ്മങ്ങളിലൊന്നാണ് ഉളുഹിയത്ത് അറക്കുക എന്നുള്ളത്. മുഅക്കദായ സുന്നത്തായിട്ടാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ കൗസറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങളുടെ റബ്ബിനു വേണ്ടി നിങ്ങൾ നിസ്കരിക്കുകയും അറവ് നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞത് ബലിപെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള ബലികർമ്മം അഥവാ ഉലഹിയത്തിനെ സംബന്ധിച്ചുമാണ് എന്ന് റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടതായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ആടുകളെ ഉലഹിയത്ത് അറുത്തതായി മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലും വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉലഹിയത്ത് അറക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കർമ്മമാണ്, വളരെ ഇഖ്ലാസോടുകൂടി നിർവഹിക്കേണ്ടതായ ഒരു കർമ്മം കൂടിയാണത്. അങ്ങനെ പറയാൻ കാരണം, പ്രത്യേകിച്ച് ഇക്കാലത്തൊക്കെ ഇബാദത്തുകളുടെ ഉദ്ദേശ്യശുദ്ധി മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലാണ് അതിൻ്റെ പ്രകടനങ്ങളൊക്കെ കണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കർമ്മങ്ങളിൽ പരിപൂർണമായ ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ലൻ യനാലല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും, അതിൻ്റെ മാംസമോ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തിയാണ് തഖ്‌വയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധിച്ച് പറയുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളിലും എന്നതുപോലെ തന്നെ ഉലഹിയത്തിലൂടെയും നിരീക്ഷിക്കുന്നത് എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് നിങ്ങളത് നിർവഹിക്കുന്നത് എന്നതാണ്. ഉലഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് മാസം കണ്ടതു മുതൽ അവൻ്റെ ഉലഹിയത്ത് അറക്കുന്നത് വരെ ശരീരത്തിലെ മുടി, നഖം, ഒരഭിപ്രായ പ്രകാരം രക്തം എന്നിവ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്, അഥവാ അങ്ങനെ നീക്കം ചെയ്യൽ കറാഹത്തായി വരും. എന്നാൽ ഒരാൾ അഥവാ നീക്കം ചെയ്തു എന്നതുകൊണ്ട് അയാളുടെ ഉലഹിയത്ത് ശരിയാകാതിരിക്കുന്നൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്, പ്രതിഫലത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫല്യംസിക് അൻ ശഅരിഹി വ ളുഫാരിഹി. നിങ്ങൾ ദുൽഹജ്ജിന്റെ മാസപ്പിറവി കണ്ടാൽ അവൻ ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ മാസപ്പിറവി കണ്ടത് മുതൽ അവൻ്റെ നഖവും അവൻ്റെ മുടിയും ഒന്നും നീക്കം ചെയ്യാതിരിക്കട്ടെ. മറ്റൊരു ലഫ്ളു പ്രകാരം, ഇദാ ദഖലത്തിൽ അഷ്റു വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമുസ്സ മിൻ ശഅരിഹി വ ബശരിഹി ശൈആ. ദുൽഹജ്ജ് മാസം കണ്ടത് മുതൽ ഉളഹിയത്ത് അറുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവൻ്റെ ശരീരത്തിലെ മുടിയോ തൊലിയോ മറ്റേതെങ്കിലും ഭാഗങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും നീക്കം ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉളഹിയത്ത് അറുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകുന്നു. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ഉളഹിയത്തിന് നിശ്ചയിക്കപ്പെട്ട മൃഗങ്ങൾ.
മറ്റേതെങ്കിലും മൃഗങ്ങൾ ഉദഹിയത്തായി അറുത്താൽ അത് സാധുവാകുന്നതല്ല. അതാണ് പ്രബലമായ അഭിപ്രായം. അതിൽ ആട് ഒരാൾക്കു മാത്രമേ പറ്റുകയുള്ളൂ, മാട്, ഒട്ടകം എന്നിവ ഏഴുവരെ ആടുകൾക്ക് പങ്കാളികളാകാവുന്നതാണ്. ഒന്നിലധികം ആടുകൾ പങ്കാളികളാകുമ്പോൾ അതിൽ മൃഗത്തിൻ്റെ വിലയെ ഏഴായി ഭാഗിച്ച് അതിൽ ഒരു ഭാഗത്തേക്കാൾ കുറഞ്ഞ വിഹിതമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ അത് സാധുവാകുന്നതല്ല. എന്നാൽ ഇങ്ങനെ ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ഒന്നോ അതിലധികമോ ഭാഗങ്ങൾ ഉലഹിയത്തിനു വേണ്ടിയും ബാക്കി ഭാഗങ്ങൾ അഖീഖത്ത് പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും എടുക്കാവുന്നതുമാണ്. അതിനും വിരോധമില്ല. ഇതെല്ലാം ഒരു ഓഹരി പൂർണ്ണമായിട്ടായിരിക്കണം ഒരു കാര്യത്തിന് നിശ്ചയിക്കുന്നത് എന്ന് മാത്രം. അഥവാ ഒരു ഓഹരിയിൽ രണ്ടു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രണ്ടു വ്യക്തികൾക്കോ പങ്കാളികളാകാൻ പാടുള്ളതല്ല. ഒരാൾ ഏഴ് ഭാഗം തികക്കുന്നതിന് വേണ്ടി ആറു പേർ പൂർണ്ണമായി തുല്യ പങ്കാളിത്തവും അടുത്ത ഒരു പങ്കിൽ രണ്ടുപേർ ചേർന്നിട്ടും ആണെങ്കിൽ അത് സാധുവാകുന്നതല്ല എന്ന് ചുരുക്കം. ഒരാളൊരു മൃഗത്തെ പൂർണ്ണമായി അറുക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ രൂപം. അത് ആടാണെങ്കിലും മാടാണെങ്കിലും പൂർണ്ണമായി ഒരാൾ ഒരു മൃഗത്തെ അറുത്ത് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. എന്നാൽ പറഞ്ഞതുപോലെ മാടുകളിൽ ഒട്ടകത്തിലും ഏഴുവരെ ആളുകൾക്ക് പങ്കാളികളാകാവുന്നതാണ്. ഏഴു തന്നെ വേണമെന്നില്ല, രണ്ടുപേർ ചേർന്നാകാം, മൂന്നുപേർ ചേർന്നാകാം. അങ്ങനെ ഏഴുവരെ ആളുകൾക്ക് പങ്കാളിത്തം എടുക്കാവുന്നതാണ് എന്ന് ചുരുക്കം. ഉലഹിയത്തറുക്കാൻ തിരഞ്ഞെടുക്കുന്ന മൃഗങ്ങൾ വില കൂടിയ മൃഗങ്ങളായിരിക്കുക, നല്ല മാംസമുള്ളതായിരിക്കുക, കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കുക എന്നിവയെല്ലാം അതിൻ്റെ ശ്രേഷ്ഠതയുടെ രൂപങ്ങളിൽപ്പെട്ടതാണ്, ഉത്തമമായ രൂപങ്ങളിൽപ്പെട്ടതാണ്. സാധാരണഗതിയിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന ന്യൂനതകളൊന്നും ഇല്ലാത്തതായിരിക്കുക എന്നതും അതിൽപ്പെട്ടത് തന്നെ. എന്നാൽ വിലക്ക് കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ അത് ഉലഹിയത്തിന് പറ്റില്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിലക്ക് കുറവ് വരുത്തുന്ന മൃഗങ്ങളെ അറുത്താൽ ഉലഹിയത്ത് സാധുവാകുന്നതല്ല. വിലക്ക് കുറവ് വരുത്തുന്ന ന്യൂനതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, അൽ അവറുൽ ബയ്യിനു, കണ്ണുകാണാത്ത മൃഗം, അതിനെ ഉലഹിയത്തറുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മൃഗങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തമായ രോഗമുള്ളത്, ചിലരോ മൃഗങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ വീഴുന്ന രൂപത്തിലൊക്കെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായി പനിയുള്ള മൃഗങ്ങൾ, ഇതിനെയൊന്നും പറ്റുകയില്ല. അതുപോലെ തന്നെ മുടന്തുള്ള മൃഗങ്ങളെ പറ്റുകയില്ല. അതുപോലെ തന്നെ തലച്ചോറിന് ക്ഷതം പറ്റുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുക്കാതെ മെലിയിച്ചത്, അതിനെയും പിന്നെ അതിൻ്റെ മജ്ജയൊക്കെ ഉണങ്ങുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുക്കാതെ മെലിയിച്ചത്, മറ്റേ മെലിഞ്ഞുണങ്ങിയത്, അതിനെയും ഉലഹിയത്തിന് പറ്റുകയില്ല. ഈ നാല് രൂപത്തിലുള്ള മൃഗങ്ങളെ ഉലഹിയത്തിന് പറ്റില്ലെന്ന് അർബഉൻ ലാ തജൂസു ഫിൽ അദാഹി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഈ പറയപ്പെട്ട നാല് മൃഗങ്ങളാണത്. പിന്നീട് അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് അറുക്കുക. മറ്റൊരാളെയാണ് അറുക്കാൻ ഏൽപ്പിക്കുന്നത് എങ്കിൽ പോലും
അവനവന്റെ ഉലുഹിയത്ത് അറുക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഹാജർ ഉണ്ടായിരിക്കുക എന്നതെല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാൾ ഉലുഹിയത്ത് അറുക്കുകയാണെങ്കിൽ നിങ്ങളല്ല അറുക്കുന്നതെങ്കിലും ആ അറവ് നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഹാജറാകണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. കാരണം അതിൻ്റെ രക്തം നിലത്ത് വീഴുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസ്മി ചൊല്ലുന്നതോടൊപ്പം തക്ബീർ ചൊല്ലുക എന്നതും പ്രധാനപ്പെട്ട സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഉലഹിയത്ത് അറുത്ത സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഉലഹിയത്ത് അറുത്തത് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഇത് മുഹമ്മദിനെ തൊട്ടും മുഹമ്മദിന്റെ കുടുംബത്തെ തൊട്ടും, സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആരെ തൊട്ടാണ് അറുക്കുന്നതെങ്കിൽ അതുകൂടെ പറയൽ സുന്നത്താണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉലുഹിയത്ത് അറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ ദുൽഹജ്ജ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉലഹിയത്തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്. സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ അത് അതിൻ്റെ മൂന്നിലൊരു ഭാഗം വരെ അറുക്കുന്നയാൾക്ക് അഥവാ അതിൻ്റെ ഉടമസ്ഥന് എടുക്കാവുന്നതാണ്. മൂന്നിലൊരു ഭാഗം നാട്ടിലെ പാവങ്ങൾക്ക്, ഫക്കീർ മിസ്കീൻ എന്നീ വിഭാഗങ്ങൾക്ക് നൽകേണ്ടതാണ്. മൂന്നിലൊരു ഭാഗം അവൻ്റെ കുടുംബത്തിൽപ്പെട്ട അയൽപക്കത്തിൽ ഉള്ള ആളുകൾക്കൊക്കെ നൽകാവുന്നതാണ്. അങ്ങനെ അതിനെ മൂന്ന് ഭാഗങ്ങളാക്കി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്തായ ഉലുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് അല്പം ഫക്കീർ മിസ്കീൻമാർക്ക് കൊടുത്ത് ബാക്കിയെല്ലാം സ്വയം ഉപയോഗിക്കുന്നതിനും വിരോധമില്ല. അങ്ങനെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആടിന് ഒരു വയസ്സ് കഴിഞ്ഞതായിരിക്കണം, മാടുകൾക്ക് രണ്ട് വയസ്സ് തികഞ്ഞതായിരിക്കണം, ഒട്ടകത്തിന് അഞ്ചു വയസ്സ് തികഞ്ഞതായിരിക്കണം എന്നും മൃഗങ്ങളുടെ പ്രായത്തെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുഹിയത്തറുക്കുന്ന മൃഗത്തിൻ്റെ മാംസം, അതുപോലെ അതിൻ്റെ തോല്, മറ്റു ഏതെങ്കിലും ഭാഗങ്ങൾ ഒന്നും അറവുകാരന് പ്രതിഫലമായി നൽകപ്പെടാൻ പാടുള്ളതല്ല. അതിൻ്റെ തോല് മറ്റു ഭാഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഹദിയായി കൊടുക്കാവുന്നതാണ്. അല്ലാതെ പ്രതിഫലം എന്നുള്ള നിലക്ക്, അറവിൻ്റെ കൂലി എന്ന നിലക്ക് അത് നൽകാൻ പാടുള്ളതല്ല. നേർച്ചയാക്കിയ ഉലഹിയത്താണെങ്കിൽ അത് നേർച്ചയാക്കിയ ആൾക്കോ അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള തൻ്റെ പരിരക്ഷയിൽ കഴിയുന്നവർക്കോ അതിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല. മുഴുവനായും വിതരണം ചെയ്യേണ്ടതാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. ബലിവരുന്നാൾ ദിവസം അഥവാ ദുൽഹജ്ജ് 10-ന്റെ അന്ന് രണ്ടു റക്അത്ത് നിസ്കരിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ടു റക്അത്ത് നിസ്കരിക്കാനും ചെറിയ രൂപത്തിൽ രണ്ട് ഖുതുബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞതിനു ശേഷമാണ് ഉലുഹിയത്ത് അറുക്കേണ്ടത്. നിസ്കാരത്തിന്റെ മുമ്പ് അറുത്താൽ അത് ഉലുഹിയത്തായി പരിഗണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. മൻ സല്ലാ സലാതന വ നസക നുസുക്കന ഫഖദ് അസാബ നുസുക് വമൻ ദബഹ ഖബ്ല അൻ യുസല്ലിയ ഫലിയുഇദ് മകാനഹ ഉഖ്ര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. നമ്മുടെ നിസ്കാരം നിർവഹിക്കുകയും അഥവാ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും പിന്നെ അതിനുശേഷം അറുക്കുകയും ചെയ്താൽ ഫഖദ് അസാബ നുസുക്ക, അവൻ യഥാർത്ഥത്തിലുള്ള അറവ് നിർവഹിച്ചവനായി. വമൻ ദബഹ ഖബ്ല അൻ യുസല്ലിയ,
പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ആരെങ്കിലും അറുക്കുകയാണെങ്കിൽ ഫല്യഈദ് മകാനഹ ഉഖ്ര, അതിനു പകരം അവൻ ഉദുഹിയത്തെന്ന നിലക്ക് വേണമെങ്കിൽ വേറെ അറുക്കട്ടെ, അത് ഉദുഹിയത്തായി പരിഗണിക്കുകയില്ല എന്നും മറ്റൊരു റിവായത്ത് പ്രകാരം അങ്ങനെ നിസ്കാരത്തിൻ്റെ മുമ്പ് അറുത്തത് അവൻ്റെ കുടുംബത്തിന് ഇറച്ചിക്ക് വേണ്ടി അറുത്ത ഒരു മാംസം, ഒരു മൃഗം മാത്രമായിട്ടേ പരിഗണിക്കുകയുള്ളൂ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ഉദുഹിയത്ത് അറുക്കാവതല്ല, അത് ഉദുഹിയത്തായി പരിഗണിക്കുന്നതും അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉദുഹിയത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.